അങ്ങനെ അമേരിക്കയിലെ മലയാളികളും കാത്തിരിക്കുകയാണ് സഞ്ജു സാംസന്റെ പ്രകടനത്തിനായി. നമ്മുടെ പ്രിയ താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയതോടെയാണ് മലയാളികൾക്ക് ഈ ലോകകപ്പ് സ്പെഷ്യൽ ആകുന്നത്. ശ്രീശാന്തിന് ശേഷം ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല തവണ ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജുവിന് തുടർന്നും ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ഈ ടൂർണമെന്റ് നിർണായകമാണ്. വിയർപ്പു തുന്നിയിട്ട കുപ്പായം മഞ്ഞുമൽ ബോയ്സിലെ ഗാനത്തിലെ ഈ ഒരു വരിയായിരുന്നു T20 ലോകകപ്പിലെ ടീമിൽ ഇടം നേടിയ ശേഷം സഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ലോകകപ്പ് പോലൊരു ടൂർണമെന്റിൽ ഇന്ത്യൻ ജേഴ്സി അണിയാൻ അയാൾ എത്രത്തോളം പ്രയത്നിച്ചിരുന്നു എന്നതിന്റെ തുറന്നു പറച്ചിലായിരുന്നു ഈ പ്രതികരണം. മുൻപ് ഒരുപാട് തവണ തഴയപ്പെട്ട താരം സെലക്ടർമാർക്ക് മാറ്റി നിർത്താൻ പേരിന് പോലും ഒരു കാരണം നൽകാതെയാണ് ലോകകപ്പിലേക്കുള്ള എൻട്രി നേടുന്നത്. സമീപകാലത്ത് മികച്ച ഫോമിലാണ്. കഴിഞ്ഞ ഡിസംബറിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന സീരീസിൽ സെഞ്ചുറി നേടിയാണ് തുടക്കം. ഈ IPL രാജസ്ഥാനെ വിജയിപ്പിച്ച നിർണായക ഇന്നിംഗ്സുകൾ ഉൾപ്പെടെ 500 മുകളിൽ സ്കോർ ചെയ്യാനായി. റൺവേട്ടക്കാരുടെ പട്ടികയിൽ അഞ്ചാമൻ. ക്യാപ്റ്റൻസിയും ഏറെ പ്രകീർത്തിക്കപ്പെട്ടു. ഇന്ത്യ ലോകകപ്പ് ഉയർത്തിയപ്പോഴൊക്കെ ടീമിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. 83 സുനിൽ വത്സനും 2007 11 ശ്രീശാന്തും. ആ ചരിത്രം ഇത്തവണയും ആവർത്തിക്കുമോ എന്നതാണ് അറിയേണ്ടത്. വെസ്റ്റ് ഇൻഡീസിലെയും അമേരിക്കയിലെയും സ്ലോ പിച്ചിൽ സഞ്ജുവിന് തിളങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സുനിൽ ഗവാസ്കർ അടക്കമുള്ള തന്റെ വിമർശകർക്ക് മറുപടി നൽകേണ്ട അധിക ബാധ്യതയും ഈ ലോകകപ്പിൽ സഞ്ജുവിന് മുന്നിലുണ്ട്. ഋഷഭ് പന്തുള്ളതിനാൽ 2 വിക്കറ്റ് കീപ്പറായിട്ടാകും സഞ്ജുവിനെ പരിഗണിക്കുക. അങ്ങനെ വന്നാൽ പ്ലേയിംഗ് 11 എത്താനാകുമോ എന്ന ആശങ്കയും ആരാധകർക്കുണ്ട്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ വൺ. കൂടുതൽ വാർത്തകളിലേക്ക് വരാം. T20 മിനാറ്റിയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.